ഹായ് അങ്കിൾ. വരണം വരണം മരുമോനെ. ട്രൈക്കോളജിസ്റ്റ് എന്ന് വെച്ചാൽ മുടിയുടെ സ്പെഷ്യലിസ്റ്റ്. ഇപ്പൊ കാശ് മുഴുവൻ ഇതിലല്ലേ വന്ന് വീഴുന്നത്. മോനെ, യു ആർ 99% സെലക്ട് ആയി. കൺഗ്രാജുലേഷൻ. താങ്ക്സ് അങ്കിൾ. ഹേയ്, വാട്ട് ഡിഡ് ദി എക്സ്ട്രാ ഹെൽമെറ്റ്? അതെ അങ്കിൾ, ഈ ഋത്വിക് റോഷനുള്ളതുപോലെ എനിക്ക് 6 വിരലുകളുണ്ട്. യു ആർ റിജക്റ്റഡ്. യെസ്, യു ആർ റിജക്റ്റഡ്. ദൈവമേ, എക്സ്ട്രാ ഫിംഗർ ഉണ്ട്. വാട്ട്? എന്റെ മോൾക്കെ പരിപൂർണമായ സമ്പൂർണമായ ആരോഗ്യത്തോടു കൂടിയ എല്ലാ അംഗങ്ങളും കൃത്യമായിട്ടുള്ള എക്സ്ട്രാ അംഗങ്ങൾ ഇല്ലാത്തതുമായ ഒരുത്തന് മാത്രമേ ഈ ഡോക്ടർ ഫാമിലി ഇവളെ കെട്ടിച്ചു കൊടുക്കൂ. എടാ, ഈ വെള്ളടി എന്തിനാടാ എന്നെ ശീലിപ്പിച്ചേ? അച്ഛനെ വെള്ളടിക്കുന്ന ശീലം ഇല്ലെങ്കിലേ എന്നെ അടിച്ചു കൊല്ലും. ഇപ്പൊ ഞാൻ അച്ഛനെ കുടിപ്പിക്കുകയാണെങ്കിലേ ഞാൻ മദ്യം കൊണ്ടുവന്നാ അച്ഛൻ സോഡ കൊണ്ടുവരും. സത്യം തന്നെയാടാ. അത് മാത്രമല്ലടാ, പുറത്ത് ഡ്രങ്ക് ആൻഡ് ഡ്രൈവില് പോലീസ് പിടിക്കുന്നു. അതെ, വീടാണ് സേഫ്. ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി ഇന്ന് ദേശീയ പതാക ഉയർത്തി. സാറേ, നമുക്കും കൊടി ഉയർത്തിയാലോ? എന്താ നിന്റെ പേര്? പങ്കജ സാറേ. പങ്കജല്ല, പങ്കജം. കഴിഞ്ഞ ജന്മത്തില് നിന്റെ അമ്മേന്റെ വെപ്പാട്ടിയായിരുന്നു. നമുക്ക് കൊടി ഉയർത്താം. കുളിച്ചിട്ട് നാട്ടിന്റെ കൊടി ഉയർത്താനോടാ. എന്റെ നേരെ ആരെങ്കിലും കൈ ചൂണ്ടി സംസാരിച്ച അതെനിക്കിഷ്ടമല്ല. സൗണ്ട് പൊല്യൂഷൻ. ബോഡി എടുത്തു മാറ്റ. നീ കുടിച്ചത് ഹെറിറ്റേജ് പാലൊന്നുമല്ല, അത് സരക്കാണ്. നിനക്ക് പാർട്ടിയിലെ സീറ്റില്ല. പാർട്ടി ഓഫീസിൽ വന്നാൽ നിനക്ക് ചായ പോലും തരത്തില്ല. ഒന്നും കിട്ടാൻ പോകുന്നില്ല നിനക്ക്. എടാ നായിന്റെ മോനെ, നീ പങ്കജല്ലടാ പങ്കജ്. നീ എന്റെ കീപ്പല്ല, നീ എന്റെ ശത്രുവാടാ. നിന്റെ മണ്ടത്തരം കൊണ്ട് എന്റെ 3 തലമുറയുടെ ആഗ്രഹം നശിച്ചത്. എന്നെ വെറുതെ വിടലടാ, വെറുതെ വിടല. അച്ഛാ, എനിക്ക് സീറ്റ് തരാത്ത പാർട്ടിയൊന്നും ഞാൻ വെച്ചോണ്ടിരിക്കില്ല. എന്റെ പ്രാക്ക് നിന്നെ വെറുതെ വിടൂടാ. ഗഗൻ ബിഹാരി മദ്യലഹരിയിൽ പതാക ഉയർത്തിയ സംഭവം നാട് മുഴുവനും ചർച്ചയിലാണ്. എല്ലാ ഇന്ത്യക്കാരും അവനെ ഇന്ത്യ വിട്ടു പോകുവാനാണ് പറയുന്നത്. ജനങ്ങൾ മുഴുവനും അദ്ദേഹത്തിന്റെ കൃത്രിമ രൂപം കത്തിക്കുകയാണ്. കത്തിച്ച് ദേശീയ കൊടി ഉയർത്തിയത് കാരണം ഗഗൻ വികാരിയെ ഈ നഗരം വിട്ട് പുറത്താക്കുന്നതായി DGP തീരുമാനിച്ചിരിക്കുന്നു. 1 വർഷത്തിനുള്ളിൽ അദ്ദേഹം സിറ്റിയിലേക്ക് വരികയാണെങ്കിൽ 5 വർഷക്കാലത്തെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന് DGP അറിയിച്ചു. എന്നെ ഈ നഗരത്തിൽ നിന്ന് പുറത്താക്കുന്നു. നിന്നെ ഈ നഗരത്തിൽ നിന്ന് മാത്രമല്ല, നാട്ടിൽ നിന്ന് വരെ പുറത്താക്കണം. പന്നി. ആർക്കും തോൽക്കാതെ പായും സൂര്യനെ, സത്യം കാത്തിടാൻ കാവൽ കാപ്പവനെ. ആർക്കും തോൽക്കാതെ പായും സൂര്യനെ, സത്യം കാത്തിടാൻ കാവൽ കാപ്പവനെ. കരഞ്ഞിടും ഈ കണ്ണിൽ പുനരിനി വന്നിടുമോ, ഏഴകളി മണ്ണിൽ പാദം വച്ചിടുമോ. ഒന്ന് പോടാക്ക. ഇപ്പൊ ഞാനൊരു ഫ്രീ ബേർഡ് ആണ്. പുരാണകാലത്ത് രാമൻ ദശരഥനെ ഭവനത്തിലാക്കി വനവാസത്തിന് പോയില്ലേ? പക്ഷെ ഞാൻ എന്റെ അച്ഛനെ വീട്ടിൽ ഒറ്റയ്ക്കാക്കിയിട്ട് പോകും.